Hi students, today's topic is evaluation of postfix expression. എങ്ങനെയാണ് ഒരു postfix expression evaluate ചെയ്യുന്നത്? ഇത്തരത്തില് റൈറ്റ് മോസ്റ്റ് പോർഷനിലെ ഓപ്പറേറ്റേഴ്സ് വരുന്ന പോലത്തെ എക്സ്പ്രഷൻസ് ആണ് postfix expression. അതുപോലെ തന്നെ prefix expression ഉണ്ട്, infix expression ഉണ്ട്. Infix expression ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ്, ഇൻ ബിറ്റ്വീൻ ഓപ്പറേറ്റേഴ്സ്, ഇൻ ബിറ്റ്വീൻ ദ ഓപ്പറൻസ്. പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ ഈ ഓപ്പറേറ്റേഴ്സ് അറ്റ് ഫസ്റ്റ് പൊസിഷനിലായിരിക്കും. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മുന്നിലായിരിക്കും, പോസ്റ്റ്ഫിക്സ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ബാക്കിലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എക്സ്പ്രഷനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഇപ്പൊ ഈ 1, 2, 3 സ്റ്റാർ പ്ലസ് 4 മൈനസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് അറിയില്ല അതിന്റെ ഏത് പ്രസിഡൻസിലാണ് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ ഇത്തരത്തിലുള്ള ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന അൽഗോരിതമാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, we have to create a stack to store the operands. നമ്മള് ഇവാലുവേഷൻ ഓഫ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സ്റ്റാക്കിന്റെ അപ്ലിക്കേഷൻ ആണ്. അതായത് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള അൽഗോരിതം ഇംപ്ലിമെന്റേഷനിൽ യൂസ് ചെയ്യുന്നത് സ്റ്റാക്ക് ആണ്. സോ വി ക്രിയേറ്റ് എ സ്റ്റാക്ക് ടു സ്റ്റോർ ദ ഓപ്പറൻസ്. നമ്മൾ ഇതിലുള്ള ഓപ്പറൻസ്, അതായത് വാല്യൂസ്, ഓപ്പറൻസ് എന്ന് പറയുന്നത് വാല്യൂസ് ആണ്. വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ നമ്മളൊരു സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം സ്റ്റാക്കിന്റെ പ്രത്യേകത എന്താണ്. സ്റ്റാക്ക് ഈസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് വന്നിട്ടുള്ള ഓപ്പറൻസിനാണ് ഫസ്റ്റ് നമ്മൾ പോപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഫീച്ചറാണ് ഇതിൽ അപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് അതിന്റെ സ്റ്റെപ്സ് നോക്കാം. സോ ഫസ്റ്റ് വി ഹാവ് ടു സ്കാൻ ദ ഗിവൺ എക്സ്പ്രഷൻ ആൻഡ് ഡു ദ ഫോളോയിങ് ഫോർ എവറി സ്കാൻഡ് എലമെന്റ്. തന്നിട്ടുള്ള എക്സ്പ്രഷൻ സ്കാൻ ചെയ്യുക, ഓരോ സ്കാൻ ചെയ്തിട്ട് റീഡ് ചെയ്യുന്ന എലമെന്റും താഴെ പറയുന്ന സ്റ്റെപ്സ് ചെയ്യണം. ഇനി എന്താ സ്റ്റെപ്സ് നോക്കാം. ഇഫ് ദ എലമെന്റ് ഈസ് എ നമ്പർ, പുഷ് ഇറ്റ് ഇൻ ടു ദ സ്റ്റാക്ക്. സപ്പോസ് നിങ്ങൾ റീഡ് ചെയ്യുന്നത് ഒരു നമ്പറാണ്. നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ, ഒരു ഓപ്പറൻസ്, ഒരു വാല്യൂ ഒരു നമ്പർ ഓപ്പറൻസ് ആണെങ്കിൽ ദാറ്റ് വി ഹാവ് ടു പുഷ് ഇൻ ടു ദ സ്റ്റാക്ക്, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഇഫ് ദ എലമെന്റ് ഈസ് എൻ ഓപ്പറേറ്റർ, സപ്പോസ് നിങ്ങൾ റീഡ് ചെയ്യുന്ന സ്കാൻ ചെയ്ത് റീഡ് ചെയ്ത എലമെന്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ, ദാറ്റ് ഈസ് പ്ലസ് മൈനസ് അങ്ങനെയുള്ള സൈൻസ് ആണ് ഓപ്പറേറ്റേഴ്സ്, ഓപ്പറേറ്റർ ആണെങ്കിൽ പോപ്പ് ദ ഓപ്പറൻസ് ഫോർ ദ ഓപ്പറേറ്റർ ഫ്രം ദ സ്റ്റാക്ക്. സ്റ്റാക്കിലുള്ള രണ്ട് ഓപ്പറൻസിനെ പോപ്പ് ചെയ്യണം. എന്താ പറഞ്ഞ ഞാൻ റീഡ് ചെയ്യുന്ന എലമെന്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ, ഒരു പ്ലസ് മൈനസ് എന്ന് പറയുന്ന പോലത്തെ സൈൻ ആണ് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ, വി ഹാവ് ടു പോപ്പ് ദ ഓപ്പറൻസ് ഫ്രം ദ സ്റ്റാക്ക്. സ്റ്റാക്കിൽ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടു ഓപ്പറൻസിനെ പോപ്പ് ചെയ്യണം. ദെൻ ഇവാലുവേറ്റ് ഓപ്പറേറ്റർ ആൻഡ് പുഷ് ദ റിസൾട്ട് ബാക്ക് ടു ദ സ്റ്റാക്ക്. അതിനുശേഷം ആ ഓപ്പറേറ്റർ വെച്ചിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, വാല്യൂ കണ്ടുപിടിക്കണം. ദെൻ വി ഹാവ് ടു പുഷ് ദ റിസൾട്ട് ബാക്ക് ടു ദ സ്റ്റാക്ക്, സ്റ്റാക്കിന്റെ ബാക്കിലേക്ക് ആ ഇപ്പൊ കിട്ടിയ ഇവാലുവേറ്റ് ചെയ്ത റിസൾട്ട് പുഷ് ചെയ്യണം. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് എപ്പോഴും എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു കൺസെപ്റ്റാണ്. സപ്പോസ് സ്റ്റാക്കിൽ ദ എലമെന്റ്സ് ആർ ഇൻ എ ആൻഡ് ബി, ദാറ്റ് ഈസ് എ ഈസ് ഇൻ ദ ടോപ്പ് മോസ്റ്റ് ഓഫ് ദ സ്റ്റാക്ക്. സ്റ്റാക്കിന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ എ എന്ന് പറയുന്ന ഓപ്പറന്റ് ആണ് എങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഓർഡർ എന്ന് പറയുന്നത് സെക്കൻഡ് പോപ്പ് ചെയ്യുന്ന, അതായത് സെക്കൻഡ് പോപ്പ് ചെയ്യുന്ന എലമെന്റ് ആയിരിക്കണം ഫസ്റ്റ് വരേണ്ടത്. ദാറ്റ് ഈസ് എ ഈസ് എ ഫസ്റ്റ് പോപ്പിംഗ് എലമെന്റ് ആൻഡ് ബി ഈസ് എ സെക്കൻഡ് പോപ്പിംഗ് എലമെന്റ്. ഓക്കെ, സോ സെക്കൻഡ് പോപ്പ് ചെയ്തുള്ള ബി ആയിരിക്കണം ഫസ്റ്റ് വരേണ്ടത്, ബി ഓപ്പറേറ്റർ ഇ. ഈ ഓർഡറിലായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു ഇഷ്യൂ വരാറില്ല. പക്ഷെ ഇഷ്യൂ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ മൈനസ് വാല്യൂ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത്. ഈ രണ്ട് സമയത്തും ഈ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ വാല്യൂ ചേഞ്ച് ആവും, അപ്പം നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോവും. അപ്പോൾ ടോപ്പ് മോസ്റ്റ് എലമെന്റിൽ സെക്കൻഡ് പോപ്പ് ചെയ്യുന്ന എലമെന്റിനായിരിക്കണം ഫസ്റ്റ് കീപ്പ് ചെയ്യേണ്ടത്, അതിനുശേഷം നിങ്ങളുടെ ഓപ്പറേറ്റർ, പിന്നെ ആദ്യം പോപ്പ് ചെയ്ത എലമെന്റ്. ഓക്കെ, ഈ ഓർഡർ കീപ്പ് ചെയ്യണം. വെൻ ദ എക്സ്പ്രഷൻ ഈസ് എൻഡഡ് ദ നമ്പർ ഈസ് ഇൻ ദ സ്റ്റാക്ക്, നമ്പർ ഇൻ ദ സ്റ്റാക്ക് ഈസ് ഇൻ ദ ഫൈനൽ ആൻസർ. സോ സപ്പോസ് നിങ്ങളുടെ എക്സ്പ്രഷൻ എൻഡ് ആയി കഴിഞ്ഞാൽ സ്റ്റാക്കിലുള്ള നമ്പർ, ഇപ്പോൾ സ്റ്റാക്കിൽ കീപ്പ് ചെയ്തിട്ടുള്ള നമ്പറാണ് അതിന്റെ ഫൈനൽ ആൻസർ. ദിസ് ഈസ് ദ അൽഗോരിതം ഫോർ ഇവാലുവേഷൻ ഓഫ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ. നമുക്കൊരു എക്സ്പ്രഷൻ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഇതാണ്, 1, 2, 3 സ്റ്റാർ പ്ലസ് 4 മൈനസ്. ഓക്കെ, നമ്മൾ ആദ്യം ഫസ്റ്റ് എലമെന്റിനെ സ്കാൻ ചെയ്തു. വാട്ട് ഈസ് യുവർ ഫസ്റ്റ് എലമെന്റ്? ദാറ്റ് ഈസ് 1. സോ 1 എന്ന് പറയുന്ന എലമെന്റ് നിങ്ങൾക്കറിയാം നമ്പറാണ്. അപ്പൊ നമ്മുടെ റൂൾ എന്താ, നമ്പർ ആണെങ്കിൽ യു ക്യാൻ പുഷ് ഇൻ ടു ദ സ്റ്റാക്ക്, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. സോ യുവർ ഫസ്റ്റ് എലമെന്റ് ഈസ് എൻറ്റേർഡ് ഇൻ ടു ദ സ്റ്റാക്ക്, ദാറ്റ് ഈസ് 1. ഓക്കെ, അഗെയിൻ യു ജസ്റ്റ് അഡ്വാൻസ്
and you just next reader next element, that is 2. What about 2? 2 is again another element, that is number. So you can push into the stack. So 2 is also pushed to the stack. And what happened next element? So now it is in on 3. 3 read in the samayathu, 3 is another number you can push into the stack. Okay. Then next element you just read. What will happen? This is star. So star you have to pop 2 elements from the stack. Stack and the 2 elements pop. First pop the element, second item. Second pop the element, first item. That is, if it is in order A, B, then it becomes B star A. Sorry. So, 2 into 3. What is the answer? 2 into 3 is 6. So, this 6 will be added to the stack. So, next will be 1 is here and this 6 is in here. Okay. This is the next stack condition. So, again you just advance plus. What will happen? Plus, you again pop these 2 elements. That is first, second element will be first and this will be second. What is the answer? This is 7. That is, you have to push this value to the stack. So this 7 is pushed to the stack. Okay. You again going to read the next element. So what is the next element? Next is 4. So what about 4? 4 is a number you have to push to the stack. So you just push the 4 here. Okay. Again you going to read the next element. What is the next element? That is an operator minus. So you just enter this minus and you just pop these 2 elements. Njan parnu A um B um anengile, that is B minus A. So 7 minus 4. What is the result? 3. Then you have to push this 3 into the stack. So what will happen? The final answer 3 is pushed to the stack and this is empty. So what is the final answer for this evaluation? That is 1, 2, 3 star plus 4 minus, that is equal to 3. This is a postfix evaluation. Okay.